السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مائم الملك الجبار يا الله من فضله ورحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني പരിതപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്‌ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, സഹോദര സഹോദരിമാർ, ബായാർ ഈ മജ്‌ലിസുമായി സ്ഥാപനവുമായി ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സകല പ്രവർത്തനങ്ങളുമായി സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ പകർച്ചവ്യാധി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള സകല രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. രോഗികൾക്ക് ഹബീബ് സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസ് കാരണം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്കൽ, ഷെയ്ഖുന താജുൽ ആലമ, എൻ്റെ ഉപ്പാപ്പയുടെ ഉറൂസിന്റെ മാസമാണ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്കൽ. അങ്ങനെ മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, സി എം വലിയുല്ലാഹി, അങ്ങനെ ഇ കെ ഹസൻ മുസ്ലിയ, അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ, അല്ലാഹുവേ ദറജ ഉയർത്തണം റഹ്മാൻ. അവരെ കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാൻ. അവരെ ബറക്കത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാൻ. ഈ കഴിഞ്ഞ ഇന്നലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട സുൽത്താൻ ഹാജി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ.
ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുകൾ, ഷെയ്ഖുന അഷ്റഫുൽ ആലമ മഞ്ഞനാടി ഉസ്താദ്, കടവത്തൂർ ഖാളി സി അബ്ദുള്ള ഉസ്താദ്, ബായാർ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ ദർവാനി മുഹമ്മദ് മുസ്ലിയ, അങ്ങനെ ഞങ്ങളുടെ സ്നേഹികളായ കൊടക് നായിബ് ഖാളി മുഹമ്മദ് മുസ്ലിയ ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാർ, കേരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാര്, മാന്യ സഹോദര സഹോദരിമാർ, കുറെ ആലിമീങ്ങൾ, യുവ പണ്ഡിതന്മാർ, പാത്തൂർ സഖാഫിൻ്റെ മള്ളൂര് സയദി സിരായിട്ട് വരുന്ന ഒരുപാട് ഞങ്ങളുടെ സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ, എല്ലാവരും പി എം എസ് തങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ അഹ്ലു സുന്നയുടെ ഖിദ്മത്ത്, ഇബ്രാഹിംകുട്ടി ഹാജി, സിദ്ദീഖ് ഹാജി, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ഉമറാക്കൾ എല്ലാവർക്കും പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം ഇബ്രാഹിമാനെ. എല്ലാ രോഗങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ആഴ്ദായികളെ ഷെറിലൊന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ബ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കൂല, കുറച്ച് പറയുള്ളൂ, കാരണം മഴക്കാലാണ്. കുറെ ആളുകൾ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു വരുന്ന വഴിയിൽ റോഡുകളൊക്കെ ബ്ലോക്കായിട്ട് വാഹനം പോകാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാഗം തന്നെ ബ്ലോക്കായിട്ടുണ്ട്, ഞങ്ങൾക്ക് വരാൻ പ്രയാസമുണ്ട്. സ്ഥിരമായിട്ട് വരുന്നവരാണ്, കഴിഞ്ഞ റമദാനിൽ പോലും മുടക്കിയിട്ടില്ല. അങ്ങനെ പല ആളുകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും പറക്കത്തിന് ഏറ്റി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ്. ഇന്ന് മഴക്കാലം കൂടാണല്ലോ, മഴക്കാലായതുകൊണ്ട് ദീർഘിച്ചൊന്നും പറയാതെ വളരെ ചുരുക്കി ഹംസ മിസ്ബാഹിയോട് സംസാരിച്ചു, സിദ്ദീഖ് സഖാഫിയോട് പറഞ്ഞു, ജബ്ബാർ സഖാഫിയോട് പറഞ്ഞു. അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ, രോഗങ്ങൾ അള്ളാഹ് ശിഫാക്കി കൊടുക്കട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും പ്രസവിക്കപ്പെടുമ്പോൾ ശുദ്ധമായ പരിശുദ്ധമായ പ്രകൃതത്തിലാണ് മക്കൾ ജനിക്കുന്നത്. പിന്നെ അവരെ ജൂതനാക്കുന്നതും നസ്രാനിയാക്കുന്നതും തമ്മാടികളാക്കുന്നതൊക്കെ അവരുടെ രക്ഷകർത്താക്കളാണ്, രക്ഷിതാക്കളാണ്. അത് ഹബീബായ തങ്ങൾ നമ്മോട് പറഞ്ഞത്. ബാപ്പയും നല്ല വഴിയിലൂടെ മക്കളെ നടത്തിയാൽ ആ മക്കൾ നല്ല വഴിയിലൂടെ വരും. അവര് മോശമായ വഴിയിൽ മക്കളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയാൽ ആ നിലക്ക് മോശപ്പെട്ടു പോകും. ഖൈറായ തർബിയത്ത് അത് നൽകിയില്ല എങ്കിൽ വളരെ ഗുരുതരമായ പ്രയാസങ്ങൾ സമൂഹം ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണല്ലോ ഫതുഹുൽ മുഈൻ, അല്ലേ? അങ്ങനെ പറയാം. ആ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, وَأَوَّلُ وَاجِبٍ عَلَى الْآبَاءِ تَعْلِيمُهُ أَنَّ نَبِيَّنَا مُحَمَّدًا صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ بُعِثَ بِمَكَّةَ وَدُفِنَ بِالْمَدِينَةِ. അവിടെ ഈ ആയത്ത് നോക്കിയാൽ നമ്മൾ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുമ്പോൾ ഏനത്ത് കൂടി അതിന്റെ മറ്റു കിതാബുകളൊക്കെ കൂടെ കൂട്ടിയിട്ടല്ലേ പറഞ്ഞു കൊടുക്കുക.
ഇആനത്ത് നോക്കിയാൽ അതിന്റെ ശറഅ് നമുക്ക് വായിക്കാൻ പറ്റും. വ അവ്വലു വാജിബിൻ ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ രക്ഷിതാക്കൾക്ക് രക്ഷകർത്താക്കൾക്ക് ആദ്യമായിട്ട് മുമയ്യിസായ തഅലിമുഹു അല്ലാഹുവിന്റെ അവിടെ അൽ മുമയ്യിസ് എന്നാണ് ശറഅ്. മുമയ്യിസായ വകതിരിവുള്ള കുട്ടിക്ക് ആദ്യമായിട്ട് നിസ്കാരത്തെക്കാൾ രക്ഷിതാക്കൾ രക്ഷകർത്താക്കൾ വിവരം നൽകേണ്ടത്. എന്താണ് വിവരം നൽകേണ്ടത്? അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക, മക്കയിൽ അവിടുന്ന് പൂജാതരായി ജനിച്ചു. അതേസമയം വദുഫിന ബിൽ മദീന, മദീനയിൽ വഫാത്തായി. അങ്ങനെയാ അവിടെയാണ് തങ്ങളെ ദഫന ചെയ്ത. എന്താണ് ഈ വിഷയം ആദ്യമായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു ബുദ്ധിപരമായിട്ട് തന്നെ അത് പറഞ്ഞാൽ സമയം വൈകിപ്പോയി. ഒരുപാട് പറയാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, കണ്ടില്ലേ ആദ്യമായിട്ട് തങ്ങളെ ഉമ്മാര്, അവിടുത്തെ പിതാവാര്, അവിടുത്തെ ഉപ്പാപ്പമാരാര്, അതൊക്കെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചേ പറ്റൂ, അത് രക്ഷിതാക്കൾക്ക് കടമയാണ്. പക്ഷേ ഇന്ന് അതിന് ഊന്നൽ നൽകുന്നുണ്ടോ? അതേസമയം ഇന്ന് സിനിമയിൽ ശോഭിച്ചു നിൽക്കുന്ന ആളുകളാര്? നടന്മാരും നടിമാരുമാര്, ക്രിക്കറ്റിന്റെ, ഫുട്ബോളിന്റെ, മറ്റ് കളികളുടെ നേതാക്കളാര് എന്ന് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ പ്രയാസമില്ലാതെ ഓരോന്നോരോന്ന് ഹബീബായ തങ്ങളെ ഭാര്യമാരെ എണ്ണി പറയുന്നത് പോലെ ആയിഷത്തും ഹഫ്സത്തും സൗദ എന്നിങ്ങനെ പറഞ്ഞിട്ട്, പഴയ കാലത്ത് തങ്ങളെ ഭാര്യമാരെ പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ബൈത്തുകൾ ഉണ്ടായിട്ടുണ്ടായി. അതുപോലെ ഇന്ന് നടിമാരുടെയും നടന്മാരുടെയും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആളുകളൊക്കെ പേര് പറയാൻ നമ്മളെ മക്കൾക്കാകും. തങ്ങളെ ഉപ്പാപ്പമാരെ പേര് ചോദിച്ചാൽ, അതുപോലുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കൽ ലാസിമായ, രക്ഷകർത്താക്കൾക്ക് പഠിപ്പിക്കൽ ഹക്കുള്ള വിഷയങ്ങൾ അത് ചോദിച്ചാൽ അത് കുട്ടികൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കൾ വടക്കായി പോകുന്നത്, അതുകൊണ്ടാ മോശമായി പോകുന്നത്. തങ്ങളെ സംബന്ധിച്ച് അങ്ങ് വിവരം നൽകി കഴിഞ്ഞാൽ മഹാന്മാര് പറഞ്ഞതുപോലെ അല്ലിമു ഔലാദക്കും മഹബ്ബത്തു റസൂലില്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഹബീബിന്റെ മഹബ്ബത്ത് അറിയിച്ചു കൊടുക്കണം, അത് പഠിപ്പിച്ചു കൊടുക്കണം, അത് മനസ്സിലാക്കി കൊടുക്കണം. തങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ ശാരീരികമായ അഴമാലുകളിൽ മഹത്വമുണ്ടെന്ന് പറഞ്ഞ പരിശുദ്ധമായ അസ്സലാം നമസ്കാരം അല്ലേ? അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്സലാം, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം. അവർ നിസ്കരിക്കുന്നു, മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു, അവര് നിസ്കരിക്കുന്നില്ല, നിസ്കാരം ഒഴിവാക്കുന്നു, നിസ്കരിക്കുന്നില്ല, ബാഹ്യമായ വ്യത്യാസം. ആ നിസ്കാരം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, തങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, പ്രഖ്യാപനങ്ങൾ തങ്ങളെ ഉൾക്കൊണ്ട കുട്ടി അതൊരിക്കലും ഒഴിവാക്കുകയില്ല. നിങ്ങൾ കണ്ടില്ലേ ഫതുഹുൽ മുഈനിൽ തന്നെ കിതാബു സ്വലാത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഹദീസാണല്ലോ, മുറു ഔലാദക്കും ബിസ്സലാ ഇദാ ബലഅ സബ്അ സനീന വൈദാ ബലഅ അശറ സനീന.
എന്താണ് പറഞ്ഞത്? നിങ്ങൾ കുട്ടികളോട് 7 വയസ്സെത്തി കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടും മക്കൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ കേടായിട്ട് അടിച്ചുകൊണ്ട് അവരെ നിസ്കരിക്കാൻ നിർബന്ധിക്കണം. അങ്ങനെ പരിശീലിപ്പിക്കണം. അതാണ് ഇസ്ലാം. അങ്ങനെ നല്ല മക്കളായിട്ട് നമ്മുടെ മക്കൾ വളർന്നില്ല എങ്കിൽ, ഇന്ന് നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും നമുക്ക് നാടുകളിലും പരിസര നാടുകളിലും ഇത് രാജ്യത്തിന്റെ പുറത്തു പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വിഷയങ്ങളാണ്. മുസ്ലിം തറവാട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികൾ അന്യ പുരുഷന്മാരെ കൂടെ സ്വന്തം മതത്തിൽപ്പെട്ടവന്റെയും അന്യ മതത്തിൽപ്പെട്ടവന്റെയും കൂടെ സ്വന്തം ബാപ്പന്റെ വാക്കിനധിക്കരിച്ച് ഉമ്മനെ മാറ്റിവെച്ച് കുടുംബത്തെ മാറ്റിവെച്ച് പൈശാചികമായ പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ട് അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ മുസ്ലിം തറവാട്ടിൽ ജനിച്ച പെൺകുട്ടികൾ മുതിരുന്നതിന്റെ ഗൗരവമേറിയ വിഷയം എന്തെന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ തുടക്കം മുതലൊന്ന് നോക്കിയാൽ മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവ്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഇനി വലിയ നിലയ്ക്ക് ശ്രദ്ധിച്ച് മക്കളെ വളർത്തിയാലും ഇന്നത്തെ സാഹചര്യത്തിന് അടിമപ്പെട്ട് സ്വകാര്യതയിലൂടെ മക്കൾ വഴിമാറി പോകുന്ന അവസ്ഥകളും പലതും കാണുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുനോട്ടം, അവിടുത്തെ ആ നെവർ, അവിടുത്തെ ആ പിടുത്തം, അത് നമ്മിലും കുടുംബത്തിലും നമ്മുടെ വിഷയങ്ങളിലും ഉണ്ടാകും എന്ന ഒരു വലിയ ഈമാൻ നമുക്കുണ്ടാകണം. അതിന് ചെറിയ മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ തമ്മാടികളെ പരിചയപ്പെടുത്തുന്നതിന് പകരം മോശപ്പെട്ട ആളുകളെ പരിചയപ്പെടുത്തി അവരെ പേരും അവരുടെ തൊരീഖും സ്വീകരിക്കുന്നതാ മനസ്സിലാക്കുന്നതിന് പകരം ഹബീബായ തങ്ങളെ സ്നേഹിക്കാനും തങ്ങളുമായി ബന്ധപ്പെട്ട ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ നാം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി പറഞ്ഞ് പരിശുദ്ധരായ തങ്ങൾ പറഞ്ഞല്ലോ, ഈ ദുനിയാവ് ഒന്നുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തി പറഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം, നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് കിട്ടണം. അതിനുള്ള മജ്ലിസായി ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അതിനുവേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ കാലേ ഉള്ളൂ, വളരെ ചുരുക്കസമയം. ഇത് അവസാന കാലഘട്ടം, നമുക്ക് മരിക്കണ്ടേ? ഒരു ദീർഘമായ യാത്ര, ഒരു ദീർഘമായ ലോകത്ത് നമുക്ക് കഴിഞ്ഞുകൂടേണ്ടതില്ലേ? പാരത്രിക ലോകമാകുന്ന ആഹ്റം, ആ ആഹ്റത്തിനെ മറന്നുകൊണ്ടുള്ള ജീവിതം മുസ്ലിമിന് പറ്റില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഇദാ മാത്തൽ ഇൻസാനു യൻഖത്തു അമലുഹു ഇല്ലാ മിൻ സലാസ്, സദഖത്തുൻ ജാരിയ വവലദുൻ സ്വാലിഹുൻ യദുഉ ലഹു. തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ അവനിക്ക് മുറിഞ്ഞുപോയി, അതിൽപ്പെട്ട ഒന്നാണ് ജാരിയായ സദഖ, അതുപോലെ ഒന്നാണ് സ്വാലിഹായ മക്കൾ. സ്വാലിഹായ മക്കൾ, നല്ല മക്കൾ. നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മ ഓർമ്മിച്ച് നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, തഹ്ലീല് ചൊല്ലുന്ന, സദഖ ചെയ്യുന്ന, നമ്മെ സിയാറത്ത് ചെയ്യുന്ന, നമ്മുടെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, ആഖിറത്തിലേക്ക് സവാബുകൾ ഇങ്ങനെ ലഭ്യമായി കൊണ്ടിരിക്കുന്ന നല്ല സന്താനങ്ങൾ, അത് മുറിയാത്ത അമലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ. ഓ രക്ഷിതാക്കളെ, ഈ ഭൗതികതയുടെ പിറകിലുള്ള ഓട്ടം മാറ്റിയിട്ട് അള്ളാഹുവിനെ ചിന്തിച്ച് ആത്മീയമായ ഒരു ചിന്ത, ആത്മീയമായ ഒരു റൂട്ട്, ആ റൂട്ടിലൂടെ സ്വാലിഹികളെ സ്നേഹിച്ച് അവരെ പിന്തുടർന്ന് അവരെ ആദരിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ നാം ശ്രമിക്കണം. മറക്കരുത്,
മറ്റ് ഹറാമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളെ സ്നേഹിച്ച് അവരെ പേരും അവരുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ഇടപെടലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊബൈലിന്റെ ദുരുപയോഗത്തിലൂടെ അതുപോലുള്ള മറ്റു ദുരുപയോഗങ്ങളിലൂടെ ഏത് രൂപേണ ഉണ്ടായാലും നമ്മുടെ കുടുംബത്തിന് നാശമാണ്, നമുക്ക് നാശമാണ്, നമ്മുടെ ആഖിറം നഷ്ടത്തിലാണ്. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം നാം മറക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ മാത്രമല്ല അഹലുകാരുടെ ശരീരങ്ങളെയും നരകത്തിനെ തൊട്ട് സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് അതാ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അംഗീകരിക്കാൻ ഹക്കുള്ളവരാണ് മുസ്ലിങ്ങളായ നാം എന്ന് മറക്കാതിരിക്കുക. കൂടുതലായിട്ടൊന്നും പറയാതെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന എത്രയോ ആളുകൾ ട്രെയിൻ മാർഗം എത്രയാ ഇന്ന് ഈ സദസ്സിൽ എത്തിപ്പെട്ട ചെന്നൈ, മദ്രാസ്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. നേരത്തെ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടു കാണും, മാഴുവിന്റെ തൊട്ട് മുമ്പായിട്ട് ചിക്മാംഗ്ലൂരിൽ നിന്ന് വയറ്റിൽ ക്യാൻസർ പിടിപെട്ട് വേദന കൊണ്ട് പടഞ്ഞ് വലിയ നിലക്ക് സൗണ്ട് ഉണ്ടാക്കിയ ആ ചെറുപ്പക്കാരൻ, അർഹമുറഹിമായ അല്ലാഹ്, ആര് ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിച്ച് ദൂര ദൂരെ ദിക്കുകളിൽ നിന്ന് വാഹനങ്ങളിൽ പ്രയാസപ്പെട്ട് എത്തി ഈ മജ്ലിസിനെ പ്രതീക്ഷിച്ച് ഇവിടെ കഴിയുന്നുണ്ട്. നിന്റെ ഹബീബിനെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഓ മുസ്ലിമീങ്ങളെ, ഒരൊറ്റ വക്ത നമസ്കാരം തലാക്കാതെ, ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമുകളെയും ഗ്രൂപ്പ് തിരിച്ചും അല്ലാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പർ ആകാതെ, മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, വാട്സപ്പിന്റെ ദുരുപയോഗം കാരണമാണ് ഇന്ന് പല പെൺകുട്ടികളും അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെടാൻ കാരണമായിട്ടുള്ളതെന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഈ പെൺകുട്ടിയുമായി ഇവൻ സഞ്ചരിക്കുന്നതും നടക്കുന്നതും കറങ്ങുന്നതും അവളുടെ നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവന്റെ സൂക്ഷിപ്പിൽ ഉണ്ടാകുമ്പോൾ ആ സൂക്ഷിപ്പ് ഈ പെൺകുട്ടിയെ ബുദ്ധി കുറഞ്ഞ, പക്വത കുറഞ്ഞ, ചിന്ത കുറഞ്ഞ ഈ പെൺകുട്ടിയെ അതിന്റെ പേരിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം കുടുംബത്തെ മുഴുവനും വിട്ടേച്ചുകൊണ്ട് അന്യ പുരുഷന്റെ അന്യ മതക്കാരന്റെ ഉൾപ്പെടെ ഇറങ്ങി പുറപ്പെടുന്ന മുസ്ലിം പെൺകുട്ടികൾ ജാഗ്രതരാകണം. ഇന്ന് കലാലയങ്ങളുടെ പേര് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് ഒരു ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താത്ത നിലക്ക് അങ്ങ് കയറൂരി വിട്ടിട്ട് ഇഷ്ടാനുസരണം യാത്ര ചെയ്യാനും എവിടെ പോകാനും എവിടെ വേണമെങ്കിലും കറങ്ങാനൊക്കെ രക്ഷിതാക്കൾ നൽകുന്ന സ്വാതന്ത്ര്യം അവരെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് നാം ഒക്കെ അറിയുന്നതും ഓർക്കുന്നതും മറക്കാതിരിക്കുന്നതും നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിലെ നന്മക്ക് നല്ലതാണെന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ മുസ്ലിം ചെറുപ്പക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ് മുതൽ മുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് ലഹരിക്ക് അടിമകളാണെന്ന റിപ്പോർട്ടുകളാണ് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മക്കൾക്ക് നല്ലൊരു മാറ്റം, ഒരു ദീനിയായ ചൈതന്യം അവർക്ക് ഉണ്ടാകണമെങ്കിൽ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട്, സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട്, ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ മഹബത്തും മദഹും അതുമായിട്ട് നാം ഇടപെടുന്ന സാഹചര്യം
നമ്മിൽ മക്കൾ കണ്ടെങ്കില്, നമ്മുടെ വീട്ടിൽ മക്കൾ കണ്ടെങ്കില്, ഇത്തരം മജ്‌ലിസുകൾ നടക്കുമ്പോൾ ആ മജ്‌ലിസിലേക്ക് വരാൻ നാം കാണിക്കുന്ന ആവേശം നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ അവരും ഈ ഖൈറിന്റെ വഴിയിൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ദുഷിച്ച നറികെട്ട തോന്നിവാസങ്ങളിൽ അകപ്പെട്ട് നാടിനും സമൂഹത്തിനും നമുക്കും അവർക്കും തീരാ നഷ്ടമാകുന്ന നിലക്ക് ആയി പോകുമെന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, നമ്മ അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാ വിഷമകരമായ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനേ. ഇൻഷാഅല്ലാഹ് അടുത്ത ബായാറ് സ്വലാത്ത് ഞാൻ ഇന്നൊന്നും പ്രസംഗിക്കുന്നില്ല, മഴ കാരണം ചിലപ്പോ ഈ പ്രസംഗം എല്ലാവർക്കും വേണ്ടതുപോലെ കേൾക്കുന്നുണ്ടാകില്ല. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പറയുന്നത് ഈ മഴന്റെ സൗണ്ട് കാരണം ചിലപ്പോ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒന്നും വേണ്ടതുപോലെ കേൾക്കുന്നുണ്ടാകില്ല. അപ്പോ വദക്കിറു ഫൈന ദിക്റാതം ഫഅൽ മുഅ്മിനീൻ എന്നാണല്ലോ. ഇൻഷാഅല്ലാഹ് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കുന്നു. അടുത്ത ബായാറ് സ്വലാത്ത് ആഗസ്റ്റ് മാസം 19-ാം തീയതി, ആഗസ്റ്റ് 19-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് അടുത്ത ബായാർ സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഴുവൻ ആളുകളും മഴ നിസ്കാരത്തിന് എത്തണം. നിസ്കരിച്ച ഉടനെ തുടങ്ങി 10 മണിക്ക് നമ്മുടെ മജ്‌ലിസ് പൂർത്തിയാക്കും. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ കഠിനമായ മഴക്കാലം കോരി പെയ്യുന്ന ഈ ആഗസ്റ്റ് മാസം 18-ാം തീയതി, ആഗസ്റ്റ് മാസം 18-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്, ഉറപ്പല്ലേ? ആഗസ്റ്റ് 18-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത് മജ്‌ലിസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ശക്തമായ മഴയിൽ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് സ്വന്തമായി വാഹനങ്ങളിൽ വന്ന ആളുകളൊക്കെ മഴയത്ത്, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടുത്ത് മലപ്പുറത്തേക്ക് പോകുമ്പോൾ 10-11 മണിക്കൂർ കുറഞ്ഞ രണ്ട് സ്ഥലത്ത് കയറിയിട്ടുള്ളൂ, 11 മണിക്കൂറോളം വാഹനത്തിൽ ഇരിക്കേണ്ടി വന്നു. കാരണം റോഡിൽ വണ്ടി അങ്ങ് നീങ്ങുന്നില്ല. റോഡിന്റെ റഷ് കാരണം, ബ്ലോക്ക് കാരണം, വാഹനങ്ങളുടെ തിരക്ക് കാരണം, അത് മഴയും കൂടി ആകുമ്പോൾ പറയേണ്ടതില്ല. അതുകൊണ്ട് അപകടങ്ങൾ റോഡിലേക്ക് ഈ പിന്നെ കറണ്ടിന്റെ ലൈനമൊക്കെ പൊട്ടി വീഴുന്ന മരങ്ങൾ കടപുഴകി വീഴുന്ന അവസ്ഥകളൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ നാം അറിയുന്നവരാണ്. അതുകൊണ്ട് നീണ്ട യാത്രക്കാരൊക്കെ ശ്രദ്ധിച്ച് അപകട ില്ലാത്ത അവസ്ഥയിൽ ഉണർച്ചയിൽ തന്നെ യാത്ര പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. എല്ലാവരും കൂടെ ഇടപ്പ് റോഡെല്ലാം ശരിയുണ്ട്, അതുകൊണ്ട് ഒന്ന് അടിച്ചുവിട്ടോളാം എന്ന നിലക്ക് വണ്ടി സ്പീഡായിട്ട് ഓടുന്നെടുത്താൽ അത് പ്രയാസമാകും. വളണ്ടിയർമാരെ അനുസരിച്ചിട്ടല്ലാതെ ഈ മജ്‌ലിസിന് കോട്ടം വരുത്തുന്ന നിലക്ക് ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു പ്രവർത്തനവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് നിങ്ങൾ നിസ്കാരം ഖളാ ആക്കിയിട്ടാണെങ്കിൽ ഒരൊറ്റ ആളും ഇങ്ങോട്ട് മജ്‌ലിസിലേക്ക് വരേണ്ടതില്ല എന്ന് ഒന്നുകൂടെ പറഞ്ഞ് സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ പ്രാവശ്യം റമദാനിൽ കവർ ഇവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കാൻ കവർ ഇവിടെ വിതരണം ചെയ്തിരുന്നു. പലവരും ആ കവർ നേരിട്ട് ഇന്നും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇവിടെ ഏൽപ്പിച്ചവരുണ്ട്. ഏൽപ്പിക്കാത്ത ആളുകൾ അവരുടെ കാര്യങ്ങളൊക്കെ, ഉദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ട് വലിയ സദഖയും അതിൽ നിക്ഷേപിച്ച് നിങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ മുഴുവൻ ആളുകൾക്കും, സഹായികൾക്ക്, സ്നേഹികൾക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഖൈറായത് പൂർത്തിയാക്കി രോഗങ്ങൾ സുഖപ്പെടുത്തി റബ്ബേ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹജ്ജ് ഉംറ സിയാറത്തിന് ഉദ്ദേശിച്ച ഒരുപാട് ആളുകളാണ്. നേരത്തെ ഉസ്താദും ഇവിടെ പറഞ്ഞത് ഹജ്ജിന് പോവാൻ അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ സ്നേഹികൾ ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച് പലവരും യാത്രക്ക് ഒരുങ്ങിയിട്ടുള്ള അവസ്ഥയിലാണ്. അള്ളാഹു മുഴുവൻ ആളുകൾക്കും മക്ബൂലായ നിലക്ക് അഅമാലുകൾ, സിയാറത്തുകൾ റാഹത്തോടെ ചെയ്ത് നിർവഹിച്ച് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരു വിഷമവും പ്രയാസവും വരുത്തല്ല അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ഒരു ക്ഷീണവും ഇല്ലാതെ റാഹത്തിൽ അഅമാല പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
استغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم حي يا قيوم يا 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 حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റബ്ബേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ സഹോദരന്മാരെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രായാധിക്യമുള്ള നമ്മുടെ ഉസ്താദുമാര് മുൻനിരയിൽ തന്നെ ക്ഷീണവും പ്രയാസവും കണ്ട് എല്ലാം മാറ്റിവെച്ച് അവരെ ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് ദുനിയാവിന്റെ ആഖിറത്തിലെ സലാമത്ത് അത് ഹബീബിന്റെ മഹബ്ബത്ത് അറിയിച്ചിട്ടാണ് ഈ മജ്ലിസിൽ എത്തിയത് ഒരുപാട് നമ്മുടെ യുവ പണ്ഡിതന്മാര് ഇവിടെ ഉണ്ട് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ദ്വാരക്കാൻ പറഞ്ഞ കുറെ ആളുകൾ മുള്ളൂരും കൊല്ല ബഷീർ ഖത്താഫി അങ്ങനെ ഒരുപാട് നമ്മുടെ സ്നേഹികൾ ഈ മജ്ലിസിലുണ്ട് നമ്മളെ സി കെ നഗർ കുഞ്ഞാമുദാക്ക ഹമീദാക്ക ലിവാസ് അബ്ദുറഹ്മാൻ അങ്ങനെ ഇബ്രാഹിംകുട്ടി ഹാജി ചുമ്മാട് ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവർക്കും വറക്കത്തേറ്റി കൊടുക്കട്ടെ നമ്മുടെ ദർവാനി മുഹമ്മദ് മുസ്ലിയാർ നമ്മുടെ ഈ മജ്ലിസിൽ ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മുടെ സ്നേഹികൾ നയം അങ്ങനെ തുടങ്ങിയ കുറെ ആളുകൾ ഇന്ന് മജ്ലിസ് കഴിഞ്ഞിട്ട് വേണം വിദേശത്തേക്ക് പോകാൻ എന്ന നിൽക്കാൻ ഇവിടെ ഇന്ന് സമ്മേളിച്ചത് അള്ളാഹു എല്ലാവർക്കും വറക്കത്തിന് കൊടുക്കട്ടെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ കുറെ ആളുകൾ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടും ഞാൻ സാധുവായ ഞാൻ മലപ്പുറത്ത് നിങ്ങൾക്ക് മലപ്പുറക്കാർ കുറെ ഉണ്ടല്ലോ അവിടെ എൻ്റെ നാട്ടുകാരുണ്ട് പോലെ ഓരോ തിങ്കൾ ചൊവ്വ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ ആംബുലൻസിലും അല്ലാതെയും വരുന്ന ക്യാൻസർ രോഗികൾ എന്റെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഏഴോ എട്ടോ വയസ്സുള്ള ഒരു ആൺകുട്ടി ആ ആൺകുട്ടിക്ക് കണ്ണിൽ ക്യാൻസർ ബാധിച്ചിട്ട് ഒരു കണ്ണ് മുഴുവനും മൂടിപ്പോയിരിക്കും രണ്ടാമത്തെ കണ്ണിനും വലിയ മുഴ വന്ന് ഈ കയ്യിന്റെ പിടുത്തത്തിന് കിട്ടാത്ത അവസ്ഥയിൽ വല്ലാതെ സത്താഫിന്റെ ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഖാദർ സത്താഫി അള്ളാഹു എല്ലാവർക്കും വർക്കത്ത് കൊടുക്കട്ടെ ഈ കയ്യിലെ പിടുത്തം കിട്ടാത്ത നിലക്ക് മുഴ ഇങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് അവരെന്നോട് പറയാം ആ കുഞ്ഞിനെ ഓപ്പറേഷത്തിന് വേണ്ടി ഡേറ്റ് കൊടുത്ത് എങ്ങനെ ഓപ്പറേഷൻ മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ ചെയ്യണം അതും ആ കുട്ടിയുടെ നെറ്റിയുടെ എല്ല് പൊട്ടിച്ചിട്ട് വലിയ നിലയ്ക്ക് ഓപ്പറേഷൻ നടത്തിയിട്ട് കാലിൽ നിന്ന് ഞരമ്പോടുകൂടെയുള്ള മാംസം എടുത്ത് അവിടെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഓപ്പറേഷൻ നടത്തിയാൽ 40% പോലും അവര് ഗ്യാരണ്ടി പറയുന്നില്ല എന്നാൽ തന്നെ ഈ കുട്ടി സാധാരണ കുട്ടികളുടെ മുഖഭാവം പോലെ ഇരിക്കൂല ഈ കുട്ടിയുടെ മുഖത്തിന്റെ ശൈലി അങ്ങനെ ആ ഒരു കുഞ്ഞിന് ഏഴോ എട്ടോ വയസ്സുകാർ നമ്മൾ ഒന്ന് സ്വന്തത്തിലേക്ക് ചിന്തിച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിക്കൽ ഓരോ രോഗികൾ അങ്ങനെ കാണുമ്പോ പടച്ച റബ്ബേ ഈ രോഗം നമ്മളെ നഫ്സിനാണ് അന്നിട്ടതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഇന്ന് മാരുവിന്റെ തൊട്ട് മുമ്പ് ചിക്മംഗ്ലൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വയറ്റിൽ ക്യാൻസർ ആയിട്ട് അദ്ദേഹം പെടയാണ് വലിയ സൗണ്ട് ഞാൻ വിചാരിച്ചു വല്ല ശൈത്താനും സൗണ്ട് കേട്ടപ്പോ
അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അന്ന് തുറന്നു നോക്കുന്നു ഇവിടുന്ന് പള്ളിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ വേദന കൊണ്ട് ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ഡോക്ടർമാർ കൈവിട്ട അവസ്ഥ, വേദന കൊണ്ട് പെടുകയാണ്. അദ്ദേഹത്തിന് സഹിക്കുന്നില്ല പരിസരം, അദ്ദേഹം പരിസരം എന്താണെന്ന് അറിയുന്നില്ല. അള്ളാഹുവെ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിലും സ്നേഹികളിലും നൽകല്ല. പരീക്ഷിക്കപ്പെട്ടവർക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. പരക്കെ പനി, ഡെങ്കിപ്പനി, പല പനി, മഞ്ഞപ്പിത്ത, അങ്ങനെ പെടുന്നനെ പെടുന്നനെ ഒരു അസുഖമില്ലാത്ത. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, 4 വയസ്സുള്ള 4.5 വയസ്സുള്ള മോനാണ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്, ഒരു ശ്വാസത്തിന്റെ മിടുക്ക് മാത്രം ബാക്കിയുള്ളൂ, ഡോക്ടർമാര് ധൈര്യം പറയുന്നില്ല. പിന്നെന്താ ഈ അവസ്ഥ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഏതായാലും അള്ളാഹു സലാമത്താക്കട്ടെ. ഇതാണ് അവസ്ഥ, നമ്മുടെ അവസ്ഥ അതന്നെ. ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും, എനിക്കിപ്പോ ഒരു രോഗമില്ല, ഒരു പ്രശ്നമില്ല, എനിക്ക് വലിയ പ്രായമായിട്ടില്ല, ഞാൻ നല്ല എനർജി ഉണ്ട്, നല്ല ആഫിയത്തിലുണ്ടല്ലോ, കുറെ കാലം ഇങ്ങനെ കഴിഞ്ഞു വിടും, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ പ്രായത്തിന്റെ കണക്കില്ല, പ്രായപരിധിയില്ല, ആൾത്തോട്ടല്ല, എവിടെ വെച്ച് എങ്ങനെ ഒന്നില്ല, അള്ളാഹു നിശ്ചയിച്ച ടൈം അപ്പൊ ഇതൊരു കാരണം അങ്ങനെ. അപ്പൊ പനി അതൊരു കാരണം, അപകടം അതൊരു കാരണം, അറ്റാക്ക് അതൊരു കാരണം, നിശ്ചയിച്ച ടൈം എത്തിയിട്ടുണ്ട്. വലയു അഖറല്ലാഹു നഫ്സൻ ഇദാ അജലുഹ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അള്ളാഹ് പിന്തിപ്പിക്കൂല. അപ്പൊ ദുനിയാവില് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല, മരിക്കുമ്പോ തങ്ങളെ കണ്ട് തപസ്സുമില് ഉലോലായി കലിമ ചൊല്ലി നമുക്ക് പോവാൻ പറ്റും. അതിന് അള്ളാഹു നമ്മ കബൂലാക്കി തരാം. ദീനി ദേവത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഖൈറിന്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ട് ദീനി രംഗത്ത് സജീവമാകുമ്പോൾ ആദായങ്ങൾ വർദ്ധിക്കും, ആസ്വദീകൾ ഉണ്ടാകും, ഫതാനിങ്ങൾ ഉണ്ടാകും, പലതും കേൾക്കേണ്ടി വരും, പലതും പ്രചരിപ്പിക്കും, ആരോപണങ്ങൾ, തെറ്റിദ്ധാരണകൾ, കുപ്രചരണങ്ങൾ, അതെല്ലാം കേട്ട് സഹിച്ച് പതറാതെ മുന്നേറിയ നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളെ റഹ്മത്തുല്ലിൽ ആലമീൻ അല്ലേ, അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതല്ലേ, ആർക്കെങ്കിലും അതിൽ ഇഷ്ടാലുണ്ടോ? അവിടുത്തെ ജീവിതം കൊണ്ട് ലോകത്തിന് മുഴുവൻ റഹ്മത്തല്ലേ, ആർക്കെങ്കിലും പ്രയാസകരമായ വല്ല അവസ്ഥ ഉണ്ടോ? പക്ഷെ ആ തങ്ങളെ പോലെ അദാവത്തുള്ള മറ്റൊരു മഖ്ലൂഖ് ഉണ്ടോ? ആ തങ്ങളെ പോലെ ശത്രുത ഉള്ള ഒരാളാണ് പഠിച്ചിട്ടുണ്ടോ? ശത്രുത ഏൽക്കേണ്ടി വന്ന തങ്ങൾ എന്തെല്ലാം സഹിച്ചു, എത്ര ബുദ്ധിമുട്ടി, എന്തെല്ലാം കേട്ടു, എന്തെല്ലാം സഹിച്ചു, എന്തിനു വേണ്ടി? പരിശുദ്ധ ദീനിനു വേണ്ടി, നമുക്ക് വേണ്ടി, അവിടുന്ന് നമുക്ക് വേണ്ടി, അവിടുത്തെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി. അതുകൊണ്ട് ആ തങ്ങളെ കൽപ്പിൽ നിറയ്ക്കുക. അതാണ് ഞാൻ എന്റെ പ്രസംഗം ഇന്ന് കുറച്ച് പറയാനുണ്ടായിരുന്നു. പക്ഷെ മഴന്റെ വലിയ സൗണ്ട് വന്നപ്പോ പിന്നെ വല്ലാത്ത സൗണ്ടായപ്പോ ആൾക്കാർക്ക് ഈ പറയുന്നത് ഞാനിവിടെ അങ്ങനെ പറയും, സൗണ്ട് കാരണം ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകൂല എന്ന് കരുതിയിട്ട് ഞാൻ പ്രസംഗിക്കാതിരുന്നു. പക്ഷെ അല്ലഞ്ഞ് പ്രസംഗിക്കാൻ ഇനിയും അവസരമുണ്ട്, ഇനിയും സ്വലാത്ത് മണിക്കൂറുകളോട് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ തങ്ങളെ നമ്മൾ കൽപ്പിൽ നിറക്കുക, അത് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുട്ടികളെ കൽപ്പിൽ തങ്ങളെ ഹബ്ബിനാൽ നിറഞ്ഞാൽ, അതാണ് ഫിഖ്ഹിന്റെ കിതാബിൽ, ഷാഫി മദ്ഹബിലെ പ്രബലമായ കിതാബ് ഫിഖ്ഹിന്റെ കിതാബ്, അത് തുഹ്ഫയാണല്ലോ. ഞാൻ പറഞ്ഞത് ഫതുൽ മുഈൻ നോക്കിയിട്ട് ഫതുഹ് കൊടുക്കുന്ന പൂർവ്വകാല അലിമികളുണ്ട്, നമ്മളെ ഉസ്താദന്മാര് ഫതുൽ മുഈൻ നോക്കും, അത്രയും വളരെ വളരെ ബഹുമാനമുള്ള ഗ്രന്ഥമാണ് ഫതുഹുൽ മുഈൻ. ആ ഫതുഹുൽ മുഈനിലാണ് രക്ഷിതാക്കളെ മേൽ ആദ്യമായിട്ട് അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന എന്ന മത്തിൻ ഇബാറത്ത്, മത്തിൻ അങ്ങനെ എഴുതി.
അപ്പൊ തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് തങ്ങൾ അങ്ങ് കൽപ്പിൽ നിറച്ചാൽ പിന്നെ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കും, അതിനപ്പുറം പോകില്ല. അത് പഠിപ്പിച്ചാകാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ വാട്സപ്പ് എല്ലാരും ഈ സപ്പ് ഉണ്ടല്ലോ, ഈ സപ്പ് കൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇവിടെ വർദ്ധിച്ചു എന്നറിയോ, ഏതെല്ലാം ബന്ധങ്ങൾ തകർന്നു എന്നറിയോ, എത്ര ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തുപോയി മറ്റുള്ളവരെ കൂടെ പോയി എന്നറിയോ, അതിന്റെ ദുരുപയോഗം കൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ടും ചോദിക്കാനുണ്ടാവും, സപ്പ് കൊണ്ട് എത്ര ഖൈറാത്തുണ്ട്? അതുണ്ട്, ഖൈറിന്റെ അഹലുകാർക്ക് അങ്ങനെ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഖൈറിന്റെ അഹലുകാർക്ക് എല്ലാം ഖൈർ, അവരത് സൂക്ഷ്മതയിൽ അവര് അതിനെ ഉപയോഗിക്കൂ, അല്ലാത്തവർ അതിനപ്പുറം പോകും. കാരണം ശൈത്താൻ ഇതിന്റെ അടിയിൽ ഉണ്ടാവും. ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒന്നിച്ചാൽ അവിടെ മൂന്നാമത് ആരെത്തും? ആര് വരും? ശൈത്താൻ വരും. ശൈത്താൻ വന്നാൽ അവിടെ പ്രയാസമുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ മക്കൾ അതൊന്ന് നന്നാക്കട്ടെ. ഇത് പറയുന്നതിൽ വേദന ഉണ്ട്. ഓരോ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോവുക, ഓരോരുത്തരുടെ കൂടെ പോവുക, സ്വന്തം മതത്തിൽപ്പെട്ടവന്റെ കൂടെ പോവുക, അന്യമതത്തിൽപ്പെട്ടവന്റെ കൂടെ പോവുക. എന്തുകൊണ്ട് ഈ പരിതാപകരമായ ഈ പ്രയാസകരമായ അവസ്ഥയിൽ മുസ്ലിം പെണ്ണിന്റെ ജീവിതം എത്തി? രക്ഷിതാക്കൾ ബോധപൂർവം ഗൗരവത്തോടെ നിങ്ങളത് മനസ്സിലാക്കണം. പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ അങ്ങ് കൊടുത്ത് ക്യാഷ് കൊടുത്ത് എന്നിട്ട് വാട്സപ്പ് ഇന്റർനെറ്റ് തോന്നിവാസം അതിലങ്ങ് ലയിച്ച് ഈ സ്കൂളിന്റെ കോളേജിന്റെ പഠനം പറഞ്ഞ് വീട്ടിൽ നിന്ന് കറങ്ങി ഊര് ചുറ്റാൻ നടന്നിട്ട് അന്യ പുരുഷന്റെ കൂടെ പല സ്ഥലത്തും കറങ്ങി തമ്പടിച്ചിട്ട് അവളുമായിട്ടുള്ള സ്വകാര്യതകൾ ഇവൻ വീഡിയോയിൽ ക്യാമറയാക്കിയിട്ട് ചിപ്പിലാക്കി മെമ്മറിയാക്കി സൂക്ഷിച്ചിട്ട് ഇത് ഇവൻ മുദ്രയാക്കി പിടിക്കുകയാണ്. എന്നിട്ട് നീ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇത് ഞാൻ അങ്ങ് പ്രചരിപ്പിക്കും. ഭീഷണിയാണ്. പെണ്ണിന് അക്കല് കുറവല്ലേ? ബുദ്ധിയിൽ പെണ്ണിന് കുറവ്, ഇബാദത്തിൽ കുറവ്. തങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് പുരുഷന്റെ സ്ഥാനത്ത് ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണുമാണ്. അങ്ങനെയാണ്, പുരുഷന്റെ പകുതി അല്ലേ അനന്തര സ്വത്ത് പെണ്ണിനുള്ളു? അഖിലിന്റെ കുറവ്, ഇബാദത്തിൽ കുറവ്. അപ്പൊ അസാബ് ചോദിച്ചു എന്തേ ഇങ്ങനെ കുറവ് തങ്ങൾ, എന്താ അങ്ങനെ കാരണം? അപ്പൊ ഇബാദത്തിൽ കുറവ് എന്ന് പറഞ്ഞ പെണ്ണിന് പീരീഡ് ആകുന്ന സമയം, മെൻസസ് ഉള്ള സമയം പെണ്ണിനെ നോക്കൊലിക്കാൻ പറ്റൂല, സ്കരിക്കാൻ പറ്റൂല, ഇബാദത്തിൽ കുറവല്ലേ? അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഈ പക്വതയില്ലാത്ത ചിന്തയില്ലാത്ത ബുദ്ധി കുറവുള്ള പെണ്ണ് ഭീഷണിന്റെ മുമ്പിൽ പതറും. അവള് മതം വിടും, ദീന് വിടും, ഖുർആൻ വിടും, റസൂലുള്ളാഹിനെ ഒഴിവാക്കും, അല്ലാഹിനെ ഒഴിവാക്കും, കുടുംബത്തിനെ ഒഴിവാക്കും. അല്ലാഹു റസൂലും കഴിഞ്ഞിട്ടല്ലേ പിന്നെ കുടുംബം. അങ്ങനെ എത്തും. അതുകൊണ്ട് പെൺമക്കളെ നിലക്ക് നിർത്തിക്കോ, സഹോദരിമാരെ നിലക്ക് നിർത്തിക്കോ, ഭാര്യമാരെ നിലക്ക് നിർത്തിക്കോ. നമ്മളും ദീനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ആ ഒരു പിടുത്തം നമ്മളിലും കുടുംബത്തിലും നമ്മുടെ സകല അവസ്ഥകളിലും അല്ലാഹു നിലനിർത്തി തരും. പൈശാചിക ഷറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു സലാമത്താകട്ടെ. അടുത്ത മാസം ബായാർ സ്വലാത്ത് ആഗസ്റ്റ് 18 തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ഇൻഷാ അല്ലാഹ് നല്ല കാലാവസ്ഥയാണെങ്കിൽ അന്ന് പ്രസംഗിക്കാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി വസീയത്ത് പറഞ്ഞു. നമ്മളെ തങ്ങളും ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. തേലമ്പാടി ഹസൻ സാഹിദ് ഇന്നലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ സ്വലാത്തിന് എപ്പോഴും വരാറുള്ള അഡൂർ മുഹമ്മദ് സാഹിബ്, മുഹമ്മദ് അലി അറ്റാക്ക് ബാധിച്ച് മരണപ്പെട്ടു മള്ളൂർ സാഹിദി പറഞ്ഞു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ ഒരു ചെറുപ്പക്കാരൻ, പെറുവായിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മളെ റസാഖ് മദന്റെ ഒക്കെ ശരിക്ക് പുല്ലരിയുന്ന സമയം ഒരു വെള്ളിയാഴ്ച ഷോക്ക് കരടിന്റെ കമ്പി അറിയാതെ പൊട്ടി വീണ് തട്ടിയിട്ട് മരണപ്പെട്ടു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ എത്ര ആളുകൾ ആ പരിശോധനറിയും. അല്ലാഹു നമ്മൾക്കും സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാല ആഫിയത്തുള്ള ആയുസ്സുള്ള ദീർഘായുസ്സ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീം സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തർളാ അസ്സലാത്ത്
الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാകാദ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ കബൂലാക്കണമല്ലോ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. يا حي يا قيوم احيي قلوبنا بنور معرفتك يا رب العالمين يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس
ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلنا قلب حياتك الله ഈമാനേറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഇയത്തെ നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ലോ അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ലോ റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ, നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ ബായാർ മുജമ്മായ സ്ഥാപനവുമായി, ഇവിടെ നടക്കുന്ന മജ്ലിസുമായി, ഞങ്ങളുടെ അഹലു സുന്നയുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, ആര് സഹായിച്ച് സഹകരിച്ച് ഞങ്ങളുടെ സ്നേഹികളായ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് മിസ്കീൻമാരായ ഞങ്ങളെ മജ്ലിസിൽ വാഹനങ്ങളിൽ കിടപ്പുള്ളവരുണ്ട്. ഈ മജ്ലിസ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും അഡ്മിറ്റ് തുടരേണ്ടവരുണ്ട്. എത്ര ക്യാൻസർ രോഗികൾക്കാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് 4% 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ ഡോക്ടർമാര് കൈവിട്ടിട്ട് മരിച്ച മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ട് വന്നിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ ബായാറ് സലാത്ത് കൊണ്ട് നീ രോഗികൾക്ക് ആഫിയത്ത് നൽകിയത് മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. സംസാരിക്കാത്തവർ സംസാരിച്ചത്, ജന്മന നടക്കാത്തവർ നടന്നത്, വൈകല്യമുള്ളത് നീ സുഖപ്പെടുത്തിയത്, അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നീ സുഖപ്പെടുത്തിയത് മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. ഇന്ന് തന്നെ മഴവിന്റെ ശേഷം കൃഷ്ണാപുരയിൽ നമ്മുടെ ഹാരിസിന്റെ കൂളൂര്, ഹാരിസിന്റെ സ്നേഹിതനായ ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്യാൻസർ പിടിപെട്ടിട്ട് അത്യാസന്ന നിലയിലെത്തിയിട്ട് ഇപ്പോൾ ഒരു മെഡിസിനും കഴിക്കാത്ത നിലക്ക് 7-ാമത്തെ സ്വലാത്തിന്റെ മജ്ലിസാണ്. പൂർണ്ണമായ ആഫിയത്തോടെ മജ്ലിസിൽ പറഞ്ഞു തുരക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞവർ, നേരത്തെ സഖാഫി പറഞ്ഞ 4 വയസ്സ് പ്രായമുള്ള കൊയ്യത്ത വയലുള്ള കിഡ്നിക്ക് പ്രശ്നമുള്ള കുട്ടി ആഫിയത്തോടെ ഞങ്ങളെ മജ്ലിസിൽ പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ 1000 കണക്കിന് ആളുകളെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്ന നിലക്ക് നിഅമത്തെടുത്ത് പറയുകയാണ്. തങ്ങളെ കൊണ്ട് കിട്ടിയ സലാമത്ത് ആഫിയത്തുകൾ ശുക്റുൽ മുൻഅമി വാജിബുൻ എന്ന നിലക്ക് ജമുൽ ജവാമി പറഞ്ഞതുപോലെ നിഅമത്തിന്
ശുക്രായിട്ട് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ സ്വലാത്തിന്റെ മജ്‌ലിസ് പരിഹാരമാണെന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആഖിറത്തിലെ പ്രശ്ന പരിഹാരങ്ങൾക്ക് സ്വലാത്ത് മതി എന്ന് തങ്ങൾ പറയുമ്പോൾ ആ വലിയ പ്രതീക്ഷയോടെ ആര് ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ടോ ഹായിബാക്കാതെ കബൂലാക്കി സകല രോഗികൾക്കും ആഫിയത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ഞാൻ ഓർത്തു പോകുന്നു, ഒരു ഉമ്മ ഡോക്ടർമാര് കൈവിട്ട അവസ്ഥയിൽ നാല് സ്റ്റേജ് കഴിഞ്ഞ് വേദന കൊണ്ട് പൊളയുന്ന ഉമ്മ വന്നിട്ട് മക്കൾ അങ്ങോട്ട് അതങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ പോയിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ തന്നെ നിർബന്ധിച്ച ആ പ്രായമുള്ള ഉമ്മ എനിക്ക് തങ്ങളോട് കണ്ടു പറയണമെന്ന് പറഞ്ഞ് ആ ഉമ്മ പറയുന്നു എന്നോട്, തങ്ങളെ ഞാൻ ഇനി ഒരു മരുന്നിനും പോകൂല, എനിക്ക് തങ്ങൾ മന്ത്രിച്ച വെള്ളം മതി എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ മജ്‌ലിസിൽ അർഹമു റഹീമായ റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാനെ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, സംസാരത്തിന് വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയർ ആക്കണം റഹ്മാൻ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, ജന്മനാ വൈകല്യമുള്ളവർ, നടക്കാൻ കഴിയാത്തവർ, അപകടം പറ്റിയിട്ട് നടക്കാൻ കഴിയാത്തവർ, മടിക്കേരിയില്ലെന്ന് കൊടകില്ലെന്ന് ദിവസം എല്ലാ മാസവും സ്ഥിരമായിട്ട് വരുന്ന മരപ്പണിക്കാരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മുകളിലേക്ക് മരം വന്ന് വീണിട്ട് നടുവടിഞ്ഞിട്ട് തരക്ക് താഴെ അനക്കമില്ലാതെ ഓരോ മാസവും സ്വലാത്തിന് വന്ന് ഇന്നും സ്വലാത്തിന് വന്ന് വാഹനത്തിലുണ്ട്, ശരീരത്തിൽ മുറിവ് വരെ ശരീരം പൊട്ടിയിട്ട് പ്രയാസപ്പെട്ടു. റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ നടത്തണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്. ആര് നടക്കാൻ പ്രയാസപ്പെടുന്ന ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്ര ഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ആസ്മ സുഖപ്പെടുത്തണം, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം, ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഊരകളിലും കാലിന്റെ തൊടയിലും കാൽമുട്ടിലും ഒക്കെ മുഴകൾ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാര് പറഞ്ഞിട്ട് ചെറുപ്പക്കാരുൾപ്പെടെ പേടിച്ചു വരച്ചിട്ട് റബ്ബേ നിന്റെ ഹബീബിനെ ആശ്രയിച്ച് ഈ മജ്‌ലിസിനെ പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ.
നീ സുഖമാക്കണം റഹ്മാൻ. ഗർഭപാത്രത്തിൽ മുഴകളും കുമിളകളും വന്ന സഹോദരന്മാർ, ഗർഭപാത്രം താഴ്ന്നവർ, ബ്ലീഡിംഗിന്റെ അസുഖമുള്ളവർ, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വയറ്റിൽ മുഴുവനും പുണ്ണ് വന്നിട്ട്, വായിൽ മുഴുവനും മുറിവുകളും പുണ്ണും വന്നിട്ട് വിഷമിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാൻ. വെരിക്കോസ് സുഖപ്പെടുത്തണം അമ്മാ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി വിരല് മുറിക്കപ്പെട്ടു, മുറിവ് വന്നു, പഴുപ്പണങ്ങുന്നില്ല, മെഡിസിൻ ഫലിക്കുന്നില്ല, പ്രയാസപ്പെടുന്നവരുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊര വേദന, പുറം വേദന ഉൾപ്പെടെ തങ്ങളെ മധുഹ കൊണ്ട് ഈ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് നീ ശിഫയാക്കണം. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസൽ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസ് കൊണ്ട് നിസ്കരിക്കാനും ഇബാദത്തുകൾക്കും പ്രയാസപ്പെടുന്നവരുണ്ട്. സകല ശൈത്താന്റെ വസ്വാസ് ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാനേ. ശൈത്താന്റെ വസ്വാസ് കാരണം ഞങ്ങളെ ഇബാദത്തുകളിൽ നീ പ്രയാസം വരുത്തല്ല റഹ്മാനേ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ ഖൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, വിസക്ക് കൊടുത്തിട്ട്, ബിസിനസിന് കൊടുത്തിട്ട് കടങ്ങെടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനേ. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വശമാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളെല്ലാം. എത്രയോ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മഹത്തായ മജ്ലിസിൽ, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മജ്ലിസിനെ ആശ്രയിച്ച് വന്നെത്തിയവരുണ്ട്. ഒരു പ്രയാസവും ഇല്ലാതെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് റാഹത്തിലെത്തിക്കണം റഹ്മാനെ. മക്കളല്ലാതെ വിഷമിക്കുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ പ്രശ്നമാണ്, രണ്ടാൾക്കും ബുദ്ധിമുട്ടില്ല, പക്ഷെ മക്കളുണ്ടാകുന്നില്ല. സങ്കടപ്പെട്ട് കഴിയുന്ന ദൂരദിക്കുകളിൽ നിന്നടക്കം ഇവിടെ എത്തിപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച്, ആര് മക്കളല്ലാതെ വിഷമിക്കുന്നവരുണ്ടോ ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. മക്കൾ വയറ്റിൽ അലസിപ്പോകുന്നു, ഗർഭം അലസുന്നു, പ്രസവിച്ച ഉടനെ മരിക്കുന്നു, വയറ്റിൽ മരിക്കുന്നു, റബ്ബേ നീ സലാമത്താക്കണം റഹ്മാനെ, സന്തോഷത്തിലാക്കണം റഹ്മാനെ.
ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ പരീക്ഷകളിൽ വിജയവും ഉയർച്ചയും നൽകണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളില്ലെന്ന് പറയപ്പെട്ടതില്ലെന്ന് ഈ മജ്ലിസിൽ വെച്ച് ബാത്തിലാക്കണം റഹ്മാനെ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഴുതായികളെ ശറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് നീ ഞങ്ങൾക്ക് നിലനിർത്തിയിട്ട് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആരെയടുത്തു മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫിലേക്ക് പോവാൻ ഉദ്ദേശിച്ചവർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പല പേപ്പറിന്റെയും ക്ലിയറൻസ് കഫീലിന്റെ ബുദ്ധിമുട്ട് ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ അങ്ങനെ പല പല വിഷമങ്ങളും പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ റിക്കാർഡ് ശരിപ്പെട്ട് കിട്ടാൻ പല സ്ഥലവും വിൽപ്പന നടത്താൻ വിൽപ്പന നടത്തിയത് പാതിയിൽ അത് പൂർണ്ണമാക്കാൻ റബ്ബേ എളുപ്പത്തിലാക്കണം റഹ്മാന്. വീടിന്റെ പണി സ്ഥാപന മസ്ജിദ് ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. സ്വന്തം വീടില്ലാത്ത അവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. കുടുംബജീവിതം ഭാര്യയുടെ സ്വഭാവം മോശം, ഭർത്താവിന്റെ സ്വഭാവം മോശം, കുടുംബജീവിതത്തിലെ പണക്കങ്ങൾ പ്രശ്നങ്ങൾ അത് നീക്കിയിട്ട് സ്വഭാവം ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കിയിട്ട് കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും എത്ര ആളുകളാണ് ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ചത്. നേരത്തെ നമ്മുടെ പാത്തൂര് സഖാഫി അവിടെ റൂമിൽ വെച്ച് പറഞ്ഞു ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് റാഹത്താവാൻ ദ്വാരക്കണെന്ന്. അങ്ങനെ ഒരുപാട് ആളുകൾ ഹജ്ജ് ഉംറ ഉദ്ദേശിച്ച് ഈ മഹത്തായ മജ്ലിസിൽ ദ്വാരക്കാൻ ഹെൽപ്പിച്ച് അർഹമുർ റഹീമായ അല്ലാ ഒരുപാട് പ്രാവശ്യം മഖ്ബൂലായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്ത് അഅമാലുകൾ റഹത്തോടെ ചെയ്ത് ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് അഹലുകാരിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകി ഈ മജ്ലിസ് കബൂലാക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാര്യം ഞങ്ങളുടെ ദുനിയാവിനെ ചിന്തിച്ചല്ല ഞങ്ങളുടെ മജ്ലിസുകൾ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അങ്ങനെ ദുനിയാവിന് ഞങ്ങൾ വില വെച്ചിട്ടില്ല, ദുനിയാവിന്റെ പിറകിലോടുന്നില്ല. അർഹമുർ റഹീമായ റബ്ബേ, റബ്ബാകുന്ന നീ എല്ലാത്തിനും മതിയായവനാണ്. നീ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ ഞങ്ങൾക്ക് വിശാലപ്പെടുത്തി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാര്യം.
കാലം ആഫിയത്തോടെ ഇസ്സത്തോടെ ഹിമ്മത്തോടെ നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഹിദ്മത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ടുണ്ട്. ഒരക്രമ കൊലപാതകങ്ങളിലും നീ ഞങ്ങളെ പെടുത്തല്ല അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ. ആ നിലക്ക് ബോധത്തോടെയും ബോധമില്ലാതെയും കഴിയുന്നവർ, ഡെങ്കിപ്പനി ഉൾപ്പെടെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പ്രയാസപ്പെടുന്നവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാന്. പകർച്ചവ്യാധി പനികൾ രോഗങ്ങൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് സംസ്ഥാനത്തിൽ നിന്ന് നീ നീക്കിയിട്ട് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഖത്തറിൽ ബുദ്ധിമുട്ടുണ്ട്, വിദേശ നാടുകളിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ട്, നീ പ്രയാസമില്ലാത്ത നിലക്കാക്കണം റഹ്മാന്. വർഗീയ തീവ്രവാദ ഭീകരവാദ പ്രശ്നങ്ങൾ ഞങ്ങളെ നാടുകളിൽ നിന്ന് രാജ്യത്ത് നിന്ന് നീക്കിയിട്ട് ഞങ്ങളെ രാജ്യത്ത് നാട്ടില് ഐക്യവും സമാധാനവും നീ നിലനിർത്തണം റഹ്മാന്. അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണം റഹ്മാന്, കാവൽ നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈമെത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി. ഞങ്ങൾ വുളോയിലിരിക്കുമ്പോൾ ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലഹി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും പരമാവധി സദഖ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരണം ഇൻഷാഅല്ലാഹ്. ബായാർ സലാത്ത് ആഗസ്റ്റ് 18 വെള്ളിയാഴ്ച. Sallallahu ala Muhammad, sallallahu alayhi.